കൊച്ചിയിൽ ടാങ്കർ ലോറി മറിഞ്ഞ അപകടം. കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് അപകടം. വാതക ചോർച്ചയില്ലെന്ന് പോലീസ്. സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുഹൈൽ, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കിസ്നാവിനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കളമശ്ശേരിയിലെ നിപ്പോൺ ടൈന് സമീപം ഏകദേശം 11 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാതകവുമായി വന്ന ടാങ്കർ ലോറി അവിടെ മറിയുകയായിരുന്നു. നിലവിൽ ചെറിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി റോഡിൽ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്രമീകരണത്തിന്റെ ഭാഗമായി പരിചയക്കുറവ് കൊണ്ട് അപകടം സംഭവിച്ചതാണെന്ന കാര്യങ്ങളിലൊക്കെ സംശയം നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ അപകട കാരണം എന്താണെന്ന് വ്യക്തമായില്ല. ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ വാതകം ചോർന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി വാതക ടാങ്കറുകൾ മറിയുമ്പോൾ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യം വാതക ചോർച്ച ഉണ്ടാകുമെന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ആശ്വാസം എന്ന് പറയുമ്പോൾ അത് കാലി വാതക ടാങ്കറാണ് മറിഞ്ഞതെന്നാണ് നമുക്ക് ഒടുക്കം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അപകടത്തിൽ ആർക്കും പരിക്കുമില്ല. നിലവിൽ ഏലൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ടാങ്കർ ഉയർത്താൻ ശ്രമം അവിടെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11 മണിയോടെയാണ് അപകടം. അവിടെ ഉണ്ടായി ഇപ്പോൾ 1/2 മണിക്കൂർ പിന്നിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലില്ല. ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നു. അതിന്റെ ഭാഗമായി ചെറിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ അവിടെ നിലവിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീർത്തന, വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കീർത്തന, എന്തായാലും വാതക ചോർച്ചയില്ലെന്ന് പറയുന്നത് ആശങ്ക അകറ്റുന്നു. കാലിയായി വന്ന ഗ്യാസ് ടാങ്കർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. സുഹൈൽ, ഈ ഗ്യാസ് ടാങ്കർ അവിടെ നിന്ന് മാറ്റുന്ന നടപടികൾ എത്ര മണിയോടുകൂടെ പൂർത്തിയാകും? അതിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഇപ്പോൾ ഏലൂർ ഫയർ സ്റ്റേഷനിൽ യൂണിറ്റുകൾ പുറപ്പെട്ടിട്ടുണ്ട്. വാതക ചോർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉയർത്തേണ്ട നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കി. അത് ഏകദേശം അല്പസമയം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായി ചെറിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല. നിലവിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവിടെ ട്രാഫിക് പരിശോധനത്തിന്റെ ഭാഗമായി യുട്ടേണുകൾ അടക്കം ചെറിയ സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ച അപകടമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും അപകട കാരണമടക്കം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ വാതക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ടാങ്കർ ഒഴിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്ന വഴിക്ക് അപകടം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏലൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് വാഹനങ്ങൾ അങ്ങോട്ട് പോയി ഈ ടാങ്കർ ഉയർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഗതാഗത പുനഃക്രമീകരണം അവിടെ ഉണ്ടാകും. സാധാരണത്തിൽ ഗതാഗതം തുടരും. ഇപ്പോൾ ടാങ്കർ ഉയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണ്. കീർത്തന, ശരി. കൊച്ചി കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായിട്ടുള്ളത്. വാതക ചോർച്ചയില്ലാത്തതുകൊണ്ട് ആശങ്ക ഇല്ല. എന്തായാലും ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.